കൂടെ പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ എഴുതിയൊരു പുസ്തകമുണ്ട്, ലെനിൻ ലൈഫ് ആൻഡ് ലീഗസി എന്ന പേരിൽ. അതിൽ പറയുന്നു, ബോൾഷെവിക്കുകൾ സ്കൂൾ കുട്ടികളെ ഒരു പാർക്കിൽ കൊണ്ടുപോയിട്ട് ദൈവത്തോട് ജീസസിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പത്തിന് വേണ്ടി അപ്പം വന്നില്ല, ജീസസിനോട് പ്രാർത്ഥിച്ചപ്പോൾ അപ്പം വന്നില്ല. കാരണം അപ്പം ആരുടെ കസ്റ്റഡിയിലാണ്? ബോൾഷെവിക്കുകളുടെ. അത് കഴിഞ്ഞ് ആ കുട്ടികളോട് പറഞ്ഞു, ഇനി ലെനിനെ വിളിച്ച് പ്രാർത്ഥിക്കും. അവർ ലെനിനെ വിളിച്ച് ഞങ്ങൾക്ക് അപ്പം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ലോറികളിൽ അപ്പം കൊണ്ടുവന്ന് കുട്ടികൾക്ക് വിതരണം ചെയ്തു. എന്നിട്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങൾക്ക് അപ്പം നൽകുന്നത് ജീസസ് അല്ല, നിങ്ങൾക്ക് അപ്പം നൽകുന്നത് ലെനിനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദൈവം ലെനിനാണ്. കേരളത്തിലും സ്വാമി അയ്യപ്പനല്ല ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, ഇനി ഞാനാണ് എന്ന് പറയുന്ന പിണറായി വിജയൻ. ഇത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മലയാളം ടെലിവിഷൻ്റെ പ്രേക്ഷകർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ എം കെ മുനീർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷ ഉപനേതാവ് ഡോക്ടർ എം കെ മുനീർ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് മലയാളം ടെലിവിഷൻ്റെ പ്രേക്ഷകർ വീക്ഷിക്കുന്നത്. കഴിഞ്ഞ 24-ാം തീയതി കാസർഗോഡിൽ നിന്നും പ്രയാണം ആരംഭിച്ച് ഇന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ യാത്ര സമാപനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് മലയാളം ടെലിവിഷൻ്റെ പ്രേക്ഷകർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി നേതാക്കളാണ് ഇതിനോടകം സംസാരിച്ചു കഴിഞ്ഞത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മലയാളം ടെലിവിഷൻ്റെ പ്രേക്ഷകർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സമാപന പരിപാടി? സമാപന സമ്മേളനം അതിഗംഭീരമായിരുന്നു. മുനവറലി തങ്ങൾ നയിക്കുന്ന ജാഥ കാസർഗോട്ട് നിന്ന് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളാണ് ഈ യാത്രയെ സ്വീകരിച്ചത്. അതിന് തീർത്തും ഉപയുക്തമായ രീതിയിലുള്ള ഒരു സമാപനം തന്നെ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ ജനലക്ഷങ്ങളാണ് ഇവിടെ അണിനിരന്ന് ഈ സമ്മേളനം വിജയിപ്പിക്കാൻ യൂത്ത് ലീഗിൻ്റെ ചെറുപ്പക്കാർ 15,000-ത്തോളം വൈറ്റ് കാർഡ് വോളണ്ടിയർമാർ ഇവിടെ പങ്കെടുത്തു കഴിഞ്ഞു. വളരെ ചെറുപ്പക്കാരായ പയ്യന്മാരാണ് പങ്കെടുത്തത്. ഈ ജാഥ അവസാനിക്കുന്ന സമയത്തേയും വൈറ്റ് കാർഡിൻ്റെ ആളുകളിവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏത് രീതിയിൽ നോക്കിയാലും കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ വ്യതിരിക്തമായ ഒരു ജാഥയാണ് ഇവിടെ നടന്നിരിക്കുന്നത്, വളരെ ഗംഭീരമായി. തിരുവനന്തപുരത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മലയാളം ടെലിവിഷൻ്റെ പ്രേക്ഷകർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിക്കുമ്പോൾ രണ്ട് മുദ്രാവാക്യങ്ങളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ മുദ്രാവാക്യത്തോട് യുവജന സമൂഹം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും കേരളത്തിലെ ഇതര മത പ്രസ്ഥാന ബന്ധുക്കളടക്കം ഈ ജാഥയുമായിട്ട് ഈ ജാഥയിലെ മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ജാഥയിൽ വരികയും ഇതിൻ്റെ ലീഡറെയും ഒക്കെ ആരാർപ്പണം നടത്തുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ടാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മലയാളം ടെലിവിഷൻ്റെ പ്രേക്ഷകർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. യുവജനയാത്ര കാസർഗോഡ് തുടങ്ങുമ്പോൾ നമുക്കെല്ലാവർക്കും ഭയങ്കര അല്ലെങ്കിൽ വിഷമ ഇതാണ്. അതായത് നമ്മൾ എൻ്റെ രണ്ട് തളിപ്പുറമാണ്. വളരെ നല്ല ഉത്സവം വരെ ഇത്ര ദിവസം കാണാൻ സാധിച്ചത് വളരെ വിഷമമുണ്ട്. ഈ പരിപാടി ഇന്ന് ഒരു സമാപിക്കാമെന്ന് വെച്ചാൽ വളരെ വിഷമം നമുക്കുണ്ട്. അതേപോലെ പരിപാടി ഓരോ വർഷങ്ങൾ എപ്പോഴെങ്കിലും നടക്കട്ടെ എന്ന് എൻ്റെ അഭിപ്രായം. വളരെ ചരിത്രപരമായ ഒരു സംഭവമാണ് ഇത്. കേരള ചരിത്രത്തിൽ തന്നെ സ്വർണ്ണലിപികളിൽ അല്ലെങ്കിൽ തങ്കലിപികളിൽ തന്നെ ആലേഖനം ചെയ്യപ്പെടുമെന്നൊരു കാര്യത്തിൽ ഒരു സംശയമില്ല. അത്രക്കും വളരെ അച്ചടക്കത്തോടു കൂടിയിട്ട് വളരെ ക്രൗഡായിട്ടുള്ളൊരു വേദിയായിരുന്നു ഇന്നിവിടെ. പോണ്ടിച്ചേരി മുൻ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ കർണാടകയിലെ TK മുതലായ എല്ലാവരും വന്നിട്ട് വളരെ ആവേശകരമായ ഒരു പരിപാടിയായി തീർന്നു. എന്തായാലും യൂത്ത് ലീഗ് ചരിത്രം തീർത്തിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മലയാളം ടെലിവിഷൻ്റെ പ്രേക്ഷകർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.
യാത്രയുടെ സമാപനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. യൂത്തിലേക്ക് നടത്തിയ ഈ യാത്ര മുദ്രാവാക്യത്തോട് യുവജനങ്ങൾ എത്രത്തോളം ഉൾക്കൊണ്ടിരുന്നു എന്നാണ്? കാലികമായ മുദ്രാവാക്യമാണ് ഇതിൽ ഉൾപ്പെടുത്തത്. പ്രത്യേകിച്ച് കേരളത്തിന്റെ സാഹചര്യം അതേപോലെ തന്നെ കേന്ദ്രത്തിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് ഈ മുദ്രാവാക്യം വരുന്നത്. ജനങ്ങൾ ഏറ്റെടുത്തതിന്റെ തെളിവാണ് ഇത്രത്തോളം ആളുകൾ ഈ പരിപാടിയിലേക്ക് എത്തിയെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കാരണം അത്രയും പ്രശസ്തമായ വർഗീയതയ്ക്കും അക്രമരാഷ്ട്രത്തിനും, വർഗീയം എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിലും അതേപോലെ അക്രമ രാഷ്ട്രീയം എന്ന് പറയുമ്പോഴത് കേരളത്തിലേക്കുമാണ്. അതൊരു കാവ്യാണെങ്കിൽ ഇവിടെ ചോര ചെയ്യുന്ന ചെങ്കടിയുടെ രാഷ്ട്രീയത്തിനെയാണ് ഇവിടെ വിളിച്ചു പറയുന്നതാണ് ഈ യാത്രയുടെ ഹൈലൈറ്റ്സ് എന്ന് തന്നെ പറയുന്നത്. ഈ വൈറ്റുകാട് വരുന്ന ഒരു ഇങ്ങനെ പറഞ്ഞിരുന്നു തന്നെ ഇതൊരു വെറും ഒരു നേതാക്കന്മാരെ സംരക്ഷിക്കാനുള്ള ഒരു പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന രൂപമാണ്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലങ്ങളിലായി സേവനങ്ങൾ പല മേഖലകൾ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി തന്നെയാണ് വൈറ്റ് ഗാർഡ് എന്നത്. അതൊരു യൂണിഫോമായിട്ട് എവിടെ വിളിച്ചാൽ ആളുകൾ കിട്ടുന്നു. മറ്റു സേവനം ചെയ്യുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് വിളിച്ചാൽ കിട്ടണമെന്നില്ല. ഇത് ഓരോ ആളുകളുടെ കൃത്യമായ നമ്പറുകൾ അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ ചില ആളുകൾ വെച്ചിട്ടുണ്ട്. ക്യാപ്റ്റന്മാർ, വൈസ് ക്യാപ്റ്റന്മാർ, അവരുടെ സപ്പോർട്ടോടു കൂടി തന്നെ ഒരു ആവശ്യം വന്നാൽ, അല്ലെങ്കിൽ ഒരു നാടിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ആവശ്യം വന്നാൽ പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടി ഈ വൈറ്റ് ഗാർഡ് വളരെയധികം ഉപകരിക്കും. പിന്നെ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പഴയ കാലങ്ങളെടുത്ത് നോക്കുമ്പോൾ ഒരു മരണവീടായാൽ ആ മരണവീടുകളിൽ ആളുകൾ എത്തിച്ചേരാറുണ്ട്. ഈ കാലഘട്ടത്തിൽ അത് തികച്ചും അതിൽ നിന്ന് ആളുകൾ മാറിയിരിക്കുന്നുണ്ട്. സ്ഥിരമായി ചെയ്യുന്ന ആളുകൾ മാത്രമാണ് ആ കർത്തവ്യങ്ങൾ ചെയ്യുന്നത്. ഇനി അത് വൈറ്റ് ഗാർഡ് പോലെയുള്ള അംഗങ്ങൾ ആ മേഖലയിലേക്ക് കടന്നു ചെല്ലും. അതേപോലെ ഒരു കല്യാണം വരുമ്പോൾ പഴയ ആളുകൾ പറയുന്നുണ്ട്, ഒരു കുടുംബത്തിൽ കല്യാണം വരുമ്പോൾ ആ നാട്ടിലെ ആളുകൾ ഒത്തുചേർന്നു. ഇപ്പോൾ അത് ഇവന്റ് മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്. അതെല്ലാം മാറിക്കൊണ്ട് പഴയ കാലങ്ങളിലേക്ക് ഇത് തിരിച്ചു വരും. ജനങ്ങൾ എന്ത് പ്രയാസമാണോ നേരിടുന്നത് ആ പ്രയാസങ്ങളോടൊപ്പം വൈറ്റ് ഗാർഡ് ഉണ്ടാവും. തിരുവനന്തപുരത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മലയാളം ടെലിവിഷന്റെ പ്രേക്ഷകർ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. സമാപന പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് പോയി കൊണ്ടിരിക്കുന്നു. യുവജനങ്ങളുടെ ഇടയിൽ ഈ വളരെയധികം സ്വാധീനം ചെലുത്തി സാഹചര്യം. ഞാനൊരു യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയാണ്. ഇത് യുവജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ചെലുത്തിയതിനുള്ള തെളിവ് തന്നെയാണ്. ഞാൻ ഇന്ന് 5 മണിക്കൂറായി മുനോറലി തങ്ങളെ ഒരു മൊമെൻ്റോ ഏൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തതിനായി ഇവിടെ 5 മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നത്. മഴ ഇതിനിടയ്ക്ക് മഴ പെയ്തു. ഈ സമയമെല്ലാം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ്. ഈ യാത്ര കാലിക പ്രസക്തിയുള്ള ഒരു യാത്ര തന്നെയാണ്. യൂത്ത് ലീഗ്, മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗ് അവരുടെ കഴിവ്, അവരുടെ ശക്തി തെളിയിച്ച ഈ ഒരു പ്രകടനം, അതിനെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് ഇവർക്കൊക്കെ സർവശക്തനായ നാഥൻ അവരുടെ കബറുകളെ സുഖഭൂതാവണമാക്കി കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എല്ലാ അഭിവാദ്യങ്ങളും യാത്രയെ സംബന്ധിച്ചോളം കാസർഗോഡ് നിന്ന് തുടങ്ങിയ ആ തുടക്കം മുതലേ, ആ തുടക്കം എങ്ങനെയായിരുന്നു, ഒടുക്കം അതിലുപരിയായതുകൊണ്ട് വളരെയധികം വിജയം കണ്ട ഒരു പ്രസ്ഥാനത്തിനും ഇതേ രീതിയിൽ നയിക്കാൻ സാധ്യമല്ലാത്ത ഘട്ടത്തിൽ അച്ചടക്കോടുകൂടി ചിട്ടയോടുകൂടി നയിച്ച് പാണക്കാട് മനോഹർലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഈ നേതൃത്വത്തിൽ ഈ തിരുവനന്തപുരത്ത് സമാപനം വരെ ഒരു അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ തന്നെ മാന്യമായ ഇടപെടൽ കൊണ്ട് വളരെ ഭംഗിയാക്കി ഈ പ്രചാരണം 2 ഗവൺമെന്റുകൾക്കെതിരായ താക്കീതായി തന്നെ ഈ യാത്ര. തിരുവനന്തപുരം നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മലയാളം ടെലിവിഷന്റെ പ്രേക്ഷകർ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. തത്സമയം മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ ഈ ജാഥ കാലിക പ്രസ്തുതമായ 2 മുദ്രാവാക്യങ്ങളാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. എത്രത്തോളം യുവജനങ്ങളുടെ ഇടയിൽ അത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? തീർച്ചയായും ഈ പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും കാലിക പ്രശ്നങ്ങളാണ് മുസ്ലിം യൂത്ത് ലീഗ് ഏറ്റെടുത്തത്. ഇത് യൂത്ത് ലീഗ് തുടക്കമാണ്. വിവിധ രംഗങ്ങളിൽ ഹൗസ് ഡോർ ക്യാമ്പയിനുകൾ, മറ്റ് വാൾ ടു വാൾ പ്രയേണ്, ഹാർട്ട് ടു ഹാർട്ട് പ്രോജക്റ്റുകൾ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമിലൂടെ ഈ മഹിതമായ സന്ദേശങ്ങൾ എത്തിക്കാനും ഒരു പുതിയ ഇന്ത്യയും പുതിയൊരു കേരളവും പടുത്തുയർത്താനുള്ള ശ്രമത്തിലേക്കുള്ള
യൂത്ത് ലീഗിൻ്റെ പുതിയ ചുവടുവെപ്പുകളാണ്. തീർച്ചയായും അത് വിജയിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ഒരു പ്രയോജനമാണ് ലീഗുമായി ബന്ധമില്ലാത്ത, എന്നാൽ ലീഗ് ഉൾക്കൊള്ളുന്ന സ്വത്വവാദവുമായി ബന്ധമില്ലാത്ത ആളുകൾ പോലും ഈ സമ്മേളനം ശ്രമിക്കാനും ഈ സമ്മേളനം കാണാനും അഭിവാദ്യം ഉറപ്പിക്കാനും ഇന്ന് ഈ സെൽവർ സ്റ്റേഡിയത്തിലെത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മലയാളം ടെലിവിഷൻ്റെ പ്രേക്ഷകർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപനായകൻ ഫിറോസ്, ഡയറക്ടർ സമദ്, കോർഡിനേറ്റർ നജീബ് ഗാന്ധവരും ബഹുമാനുള്ള നേതാക്കൾ മുനീർ സാഹിബ്, സന്താൻ സാഹിബ്, നിങ്ങളോട് അഭിസംബോധന ചെയ്യണം. നമ്മുടെ ഈ ജാഥയുടെ ആവേശമായ സാന്നിധ്യം, ജാഥ എത്രത്തോളം യുവജനങ്ങളുടെ ഇടയിൽ ഇത് സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്? ജാഥ എന്ന് പറഞ്ഞാൽ കണ്ണുവര കാസർഗോഡ് നിന്ന് തുടങ്ങി ഇതുവരെ ഈ തിരുവനന്തപുരം ജില്ലയിലാണല്ലോ ഇതുവരെ വമ്പിച്ച വിജയം, ഇങ്ങനെയൊക്കെയുള്ള ആവേശം ഒന്നുകൊണ്ട് മാത്രമാണ് ജാഥ വിജയിച്ചത്. അതെ, 5 മണിക്കൂർ എടുത്തു ജാഥ. ആ വൈറ്റ് കാർഡ് യൂത്ത് ലീഗിൻ്റെ ഇന്നത്തെ വരിച്ച ചരിത്രമാണ് ഇത്. ഈ ശക്തമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. മുൻമന്ത്രി എൻ സോഫിയാണ് തത്സമയം മലയാളം ടെലിവിഷനുമായി പങ്കുവച്ചത്. സമാപന ചടങ്ങിന്റെ അവസാന നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയൊരു യുവജനങ്ങൾ, യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ സജീവമായി ഡൽഹിയിൽ എല്ലാ 14 രാഷ്ട്രീയ യുവജന സംഘടനകളുടെ സമരത്തിൽ ഏറ്റവും വലിയ പാർട്ടിയായ യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ 2-ാമത്തെ സാന്നിധ്യമായി യൂത്ത് ലീഗ് വന്നിട്ടുണ്ട്. അതൊരു പ്രവർത്തക ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇതുപോലൊരു പരിപാടി പങ്കെടുക്കാൻ ജീവിതകാലത്ത് കഴിയാന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ സംഭവമാണ്. അത്രയും ഗംഭീരായിട്ടുണ്ട്, എല്ലാവരും നല്ല ടോപ്പ് പ്രസംഗമാണ്, ഗംഭീരമായ ഒരു 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 അഡ്രസ്സിംഗ് ആണ് എല്ലാവരും. മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയൊരു സന്ദേശം ഈ സമ്മേളനത്തിൽ വന്നിട്ടുണ്ട്. ഇത്രയും പറയാനുള്ളൂ. വാഹനം മുസ്ലിം ലീഗ് തന്നതാണ്. കഴിഞ്ഞ പെരുന്നാക്ക് വസ്ത്രവും ഭക്ഷണവും തന്നത് അവരാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മലയാളം ടെലിവിഷന്റെ പ്രേക്ഷകർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ ജാഥ കഴിഞ്ഞ മാസം 24-നാണ് കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ചത്. ഒരു മാസക്കാലത്തോളം കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെയും എല്ലാ മണ്ഡലങ്ങളിലൂടെയും കടന്നു വന്ന ജാഥ ഇന്നിവിടെ സമാപനത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നുപോയി കൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് മലയാളം ടെലിവിഷന്റെ പ്രേക്ഷകർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള ഒരു ജനപങ്കാളിത്തം തന്നെ ജാഥയ്ക്ക് യുവജനങ്ങൾ ഒഴുകിയെത്തി എന്ന് നമുക്കിപ്പോൾ ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. വളരെ സന്തോഷമുള്ള അഭിമാനമുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ. ഇനി കുറഞ്ഞ സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. യുവജനയാത്ര 24-ന് തുടങ്ങി കഴിഞ്ഞ മാസം ആരംഭിച്ച് ഈ മാസം ഇന്ന് ഇവിടെ അവസാനിക്കുമ്പോൾ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന അപൂർവമായ ഒരു സമരാധ്യായമായി മാറും. ഞങ്ങൾക്കുറപ്പുണ്ട് പിറകിൽ നിൽക്കാൻ, ക്ഷമയോടുകൂടി കാത്തു നിൽക്കാൻ, ഏത് പ്രതിസന്ധികൾ വന്നാലും തളരാതെ നിൽക്കാൻ കഴിയുന്ന ഒരു യുവനിര ാണ് മലയാളം ടെലിവിഷന്റെ അവസാന വളരെ ഗംഭീരമായി എന്താണ് അംഗങ്ങൾ ആദ്യമായി നിങ്ങളെ പോലുള്ള ഈ മാധ്യമ പ്രവർത്തനം അഭിനന്ദിക്കുകയാണ്. കാരണം പ്രവാസികൾക്ക് തത്സമയം സംപ്രേഷണം ചെയ്ത് പരിപാടികൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത്. ഞങ്ങളെപ്പോഴും സംസാരിക്കാറ് പ്രവാസികൾക്കിടയിൽ ഇത്തരം പരിപാടികൾ, മഹാസമ്മേളനങ്ങളൊക്കെ കേരളത്തിൽ നടക്കുമ്പോൾ അങ്ങ് കടലിനക്കരെ നിന്ന് വളരെ ആവേശത്തോടുകൂടി ഈ ഒരു സന്ദേശം പരിപാടി ലൈവായി സംപ്രേഷണം ചെയ്യുന്ന നിങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. അത്
മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. ഇവിടെ വന്ന് കണ്ടതിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിച്ചതിലും അങ്ങേയറ്റം സന്തോഷം അറിയിക്കാം. തിരുവനന്തപുരത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മലയാളം ടെലിവിഷന്റെ പ്രേക്ഷകർ. സമാപന ചടങ്ങിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. യുവജന സംഘടനയാണ്, അടിസ്ഥാനത്തിൽ തന്നെയാണ് മുസ്ലിം യൂത്ത് ലീഗ് കേരളീയ സമൂഹത്തിന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ആക്രമിക്കുന്നവന്റെ ആക്രമിക്കപ്പെടുന്നവന്റെ കൂടെ നിൽക്കാൻ, ഇരകളുടെ കൂടെ നിൽക്കാൻ. തത്സമയം മലയാളം ടെലിവിഷനുമായി തത്സമയം അബ്ദുറഹ്മാൻ ഉണ്ടത്താണ് ഈ മലയാളം ടെലിവിഷൻ യുവജനയാത്ര. മുദ്രാവാക്യം എത്രത്തോളം യുവജനയാത്ര എന്ന മുദ്രാവാക്യം കേരളീയ സമൂഹം ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് ഇന്ന് ഈ സമാപന ചടങ്ങിൽ കണ്ട ആബാലവൃദ്ധം ജനങ്ങൾ തെളിയിക്കുന്നത്. ഇവിടെ ഒഴുകി എത്തിയത് നല്ല യുവാക്കളാണ്. കേരളത്തിന് വളരെ ഉജ്ജ്വലമായ രാഷ്ട്രീയ ഭാവിയുണ്ട്. കേരളത്തിന്റെ ന്യൂനപക്ഷ രാഷ്ട്രീയം ഈ രാജ്യത്തിലെ മതേതര മുന്നേറ്റത്തോടുകൂടി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നു എന്നൊരു മെസ്സേജാണ് ഇവിടെ നൽകിയത്. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയ രംഗത്ത് വലിയ രാഷ്ട്രീയമായ കരുക്കൾ നീക്കുന്ന പ്രഗത്ഭന്മാർ തന്നെ ഈ വേദിയിലെത്തി മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ മതേതര മുന്നേറ്റത്തെ അഭിനന്ദിക്കാനും അംഗീകരിക്കാനും കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമായി ഞങ്ങൾ കാണുകയാണ്. കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരെയും കേന്ദ്ര ഭരണത്തിന്റെ കെടുകാരിസ്ക്കെതിരെയും ഈ രാജ്യത്തിലെ യുവത ഉണർന്നിരിക്കുന്നു എന്ന മെസ്സേജാണ് യുവജനയാത്ര നൽകിയിട്ടുള്ളത്. തീർച്ചയായും ഇത് വരും കാലങ്ങളിൽ വിശേഷിച്ചു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു വലിയ മുന്നേറ്റത്തിന്റെ പ്രചോദനമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തത്സമയ ദൃശ്യങ്ങളാണ് മലയാളം ടെലിവിഷന്റെ പ്രേക്ഷകർ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അബ്ദുസമദ് സമദാനി തത്സമയം മലയാളം ടെലിവിഷനുമായി പങ്കുവെക്കുകയാണ്. ഈ മുദ്രാവാക്യം എത്രത്തോളം യുവാക്കളുടെ സ്വാധീനം ചെലുത്തി? യുവാക്കളുടെ ഈ മുദ്രാവാക്യം വളരെ ആഴത്തിൽ സ്വാധീനം ചെലുത്തി എന്നതിൻ്റെ തെളിവാണ് യുവജനയാത്ര. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ ജൈത്രയാത്രയിലുണ്ടായ യുവജനങ്ങളുടെ വലിയ പിന്തുണ, ശക്തമായ വിപുലമായ പങ്കാളിത്തം, ഇന്ന് തിരുവനന്തപുരത്ത് സമാപന സമ്മേളനത്തോടുകൂടി അത് പൂർണ്ണതയോടുകൂടി സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. തത്സമയം സമദാനി മലയാളം ടെലിവിഷനുമായി പങ്കുവച്ചത്. യുവജനത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ മാസം 24-ാം തീയതി കാസർഗോഡിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത്. ഒരു മാസം നീണ്ടു നിന്ന ജാഥ യാത്ര ഇവിടെ സമാപനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തത്സമയം മലയാളം ടെലിവിഷന്റെ പ്രേക്ഷകർ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവി രാഷ്ട്രീയത്തിന്, ഭാവി സമൂഹത്തിന് വർഗീയ മുക്ത ഭാരതം, അക്രമരഹിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ മാസം 24-ന് ആണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ക്യാപ്റ്റനും സെക്രട്ടറി പി കെ ഫിറോസ് വൈസ് ക്യാപ്റ്റനുമായ ജാഥ പ്രയാണം ആരംഭിച്ചത്. ഒരു മാസക്കാലം നീണ്ടുനിന്ന ജാഥയ്ക്ക് ഇവിടെ സമാപനം കുറിക്കുകയാണ്. സമാപന ചടങ്ങിന്റെ അവസാന ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. തത്സമയം മലയാളം ടെലിവിഷൻ പ്രേക്ഷകർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകിയിട്ടുള്ള പഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ ചെങ്കള പഞ്ചായത്താണെന്ന് അറിയിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഏറ്റവും കൂടുതൽ ഫണ്ട് കൈമാറിയിട്ടുള്ള മുനിസിപ്പൽ കമ്മിറ്റി കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റിയാണെന്നും സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. ടെലിവിഷന്റെ പ്രയാണം ആരംഭിച്ചു. ഒപ്പം ഞങ്ങൾ മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോ ഒരു സ്ക്രീനിൽ എന്ന വണ്ണം മനോഹരമായ സമാപന ചടങ്ങാണ് തിരുവനന്തപുരം.
തത്സമയം മലയാളം ടെലിവിഷന്റെ പ്രേക്ഷകർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആഹ്ലാദത്തോടു കൂടി തന്നെയാണ് പുതിയ കാഴ്ചകൾ അത്ഭുതങ്ങൾ ആരംഭിപ്പിക്കുന്ന നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ജില്ലയിലെയും സ്വീകരണങ്ങൾ അവസാനിച്ചത്. പക്ഷേ ഒന്നിലൊന്ന് മെച്ചമായ സ്വീകരണങ്ങൾക്കിടയിൽ വ്യത്യസ്തത കൊണ്ട് യുവാക്കൾക്ക് എത്രത്തോളം ഈ മുദ്രാവാക്യം സ്വാധീനത്തിലെത്തും, യുവാക്കൾ ഈ മുദ്രാവാക്യം ഏറ്റെടുത്തു എന്നുള്ളതാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ സമാപന സമ്മേളനത്തോടു കൂടി നമുക്ക് ബോധ്യമാക്കി. കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ യുവജനയാത പര്യടനം നടത്തി. ആബാലവൃദ്ധം ജനങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് മാത്രമല്ല മുസ്ലിം ലീഗിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിവിധ സാമുദായിക സംഘടനകളടക്കം ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഒരു വലിയ സ്വീകരണ മാമാങ്കമാണ് കേരളത്തിൽ ഈ യോജനയാത്രയിൽ കാണാൻ കഴിയും. മലയാളം ടെലിവിഷന്റെ പ്രേക്ഷകർ തിരുവനന്തപുരത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന യാത്രയുടെ സമാപന ചടങ്ങിന്റെ അവസാന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ 24-ാം തീയതി കാസർഗോഡിൽ നിന്നും പ്രയാണം ആരംഭിച്ച യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിച്ചു. സമാപന ചടങ്ങിൻ്റെ അവസാന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തത്സമയം മലയാളം ടെലിവിഷൻ പ്രേക്ഷകർ വീക്ഷിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അഭിവന്ദനായ യുവജന യാത്രയുടെ മുൻ നായകർ ഞങ്ങൾ നടന്ന വഴികൾക്ക് മ്യൂസിയം ജംഗ്ഷനിൽ നിന്നാണ് സമാപന ചടങ്ങ് നടക്കുന്ന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് വൈറ്റുകാട് പരേഡിന്റെ അകമ്പടിയോടുകൂടി ജാഥ എത്തിച്ചേർന്നത്. 15,000-ത്തോളം വരുന്ന വൈറ്റുകാടിന്റെ അകമ്പടി സേവിച്ചുകൊണ്ട് പരിപാടി സമാപന ചടങ്ങിൽ എത്തിച്ചേർന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് മലയാളം ടെലിവിഷന്റെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വൈകിയാണ് ഈ പരിപാടി സമാപനത്തിലേക്ക് അടുക്കുന്നത്. 30 ദിവസം ത്യാഗപൂർണമായ യാത്രകൾക്കൊടുവിൽ നമ്മൾ ഇന്ന് പിരിയുകയാണ്. ചരിത്രത്തിലെ തുല്യതയില്ലാത്ത ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾക്ക് സാക്ഷി നിന്നുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ തന്നെ വ്യത്യസ്തമായ ഒരു വലിയ ആശയത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ യാത്ര സമാപിച്ചുകൊണ്ടിരിക്കുന്നത്. 1968 ഓഗസ്റ്റ് 26 ചരിത്രത്തിൽ വിഖ്യാതമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. അമേരിക്കയുടെ തലസ്ഥാനമായ വാഷിംഗ്ടൺ DC അമേരിക്കയുടെ ഗ്രാമങ്ങളിൽ നിന്ന് മഴയത്ത് പൊടിയുന്ന പാറ്റുകളെ പോലെ മനുഷ്യർ ഒഴുകി വന്ന ഒരു ദിനമായിരുന്നു അന്ന്. കറുത്ത വർഗക്കാരന് മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ല എന്ന് വിധി എഴുതപ്പെട്ട അമേരിക്കയിൽ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സന്നദ്ധമാണെങ്കിൽ അതിന് സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഉജ്ജ്വലമായ ഒരു പ്രഖ്യാപനം മുഴങ്ങിയ ദിനമായിരുന്നു അന്ന്. ലോക പ്രശസ്തനായ കറുത്ത വർഗക്കാരുടെ വിമോചന സ്വപ്നങ്ങൾക്ക് ആകാശം മുട്ടെ ജീവൻ നൽകിയിട്ടുള്ള മാർട്ടിൻ ലൂഥർ കിങ് ആ വിശ്വവിഖ്യാതമായ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. കറുത്ത വർഗക്കാരൻ മനുഷ്യനായി പോലും പരിഗണിക്കപ്പെടാത്ത പരിഷ്കൃത ലോകത്തിന്റെ വൈകൃതങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ അഗ്നിയായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് കത്തിയത്. മാർട്ടിൻ ലൂഥർ കിങ്ങിന്റെ അന്നത്തെ പ്രസംഗം വിശ്വവിഖ്യാതമായി ഇന്നും ചരിത്രത്തിൽ രേഖപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്. ലോകം മുഴുവനും ഏറ്റുപറഞ്ഞ ആ സ്വപ്നം മാർട്ടിൻ ലൂഥർ കിങ്ങിന്റെ വാക്കുകൾ ലോകം ഏറ്റെടുത്തപ്പോൾ അമേരിക്കയിൽ അന്ന് വരെ വോട്ടവകാശം പോലും ഇല്ലാതിരുന്ന കറുത്ത വർഗക്കാരന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാദമായി അത് മാറിയെന്നതിന് ചരിത്രം സാക്ഷിയാണ്.
എന്റെ പ്രിയപ്പെട്ടവരെ, 600 കിലോമീറ്റർ ദൂരം കാൽനടയായി കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ത്രസിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ മഞ്ചേശ്വരത്ത് നിന്ന് ഭരണസേനാ കേന്ദ്രമായ ഈ അനന്തപുരിയിൽ ഈ ജാഥ സമാപിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു, വി ഹാവ് എ ഡ്രീം, ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. എന്താണ് ആ സ്വപ്നം? തലയിൽ തൊപ്പി ധരിച്ചതിന്റെ പേരിൽ ഒരു ചുളയിലും കൊല്ലപ്പെടാത്ത ഇന്ത്യയാണ് ഞങ്ങളുടെ സ്വപ്നം. ഇഷ്ടപ്പെട്ട ഭക്ഷണം കടിച്ചതിന്റെ പേരിൽ ഒരു മുഹമ്മദ് അഖ്ലാഖും കൊല്ലപ്പെടാത്ത ഇന്ത്യയാണ് ഞങ്ങളുടെ സ്വപ്നം. ലവ് ജിഹാദ് എന്ന് പറയുന്ന കള്ളപ്രചരണത്തിന്റെ പേരിൽ ഒരു അഫ്രസൂലും എറിഞ്ഞു കൊല്ലപ്പെടാത്ത, കത്തിച്ചു കൊല്ലപ്പെടാത്ത ഇന്ത്യയാണ് ഞങ്ങളുടെ സ്വപ്നം. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ നേതാക്കന്മാരെല്ലാം പറഞ്ഞു, സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഈ 600 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയ്ക്ക് ശേഷം എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൈകളിലേക്ക് ഒരു മെഴുകുതിരി ഏൽപ്പിക്കുകയാണ്. നമ്മളൊരു ഗ്രാമങ്ങളിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. 600 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച പ്രിയപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അടുത്ത യാത്രയ്ക്ക് നിങ്ങളുടെ കൈകളിൽ ഒരു മെഴുകുതിരി ഏൽപ്പിക്കുകയാണ്. ഈ കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് ആ മെഴുകുതിരിയുമായി എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പുറപ്പെടണം. ഏതാണ് ആ മെഴുകുതിരി എന്നറിയുമോ നിങ്ങൾക്ക്? കത്വയിൽ പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞനിയത്തി ആസിഫ എന്ന് പറയുന്ന പൊന്നുകൾ പിച്ചു ചീന്തപ്പെട്ടപ്പോൾ ആ രാത്രിയിൽ, April 13 രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ കിടപ്പറയിൽ നിന്ന് ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ഇന്ത്യാ ഗേറ്റിലേക്ക് നടന്നുപോയ ഒരു ചെറുപ്പക്കാരനുണ്ട് ഇന്ത്യയിൽ. രാഹുൽ ഗാന്ധി എന്ന ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട സഹോദരൻ പ്രിയങ്ക ഗാന്ധിയെ കൂട്ടി രാഹുൽ ഗാന്ധി മെഴുകുതിരിയുമായി ഇന്ത്യാ ഗേറ്റിലേക്ക് നടക്കുമ്പോൾ ആ മെഴുകുതിരി യാത്രയെ പിന്തുടരാൻ 10,000-10,000 ചെറുപ്പക്കാരാണ് അന്ന് ഇന്ത്യാ ഗേറ്റിലേക്ക് പ്രയാണം നടത്തിയതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരനായ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഇതാ നിങ്ങളുടെ കയ്യിൽ ഒരു മെഴുകുതിരി ഏൽപ്പിക്കുകയാണ്. ആ മെഴുകുതിരി എന്തിനാണെന്ന് അറിയുമോ? കത്വയിലെ സഹോദരിയെ അവളുടെ പീഡനങ്ങൾ തന്നുവന്ന് വേദന അനുഭവിച്ച് ഉറങ്ങാൻ കഴിയാത്ത ആ ചെറുപ്പക്കാരൻ രാഹുൽ ഗാന്ധി തോറ്റുപോകരുതെന്ന് നിർബന്ധം കൊണ്ട് നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിക്കുക. കേരളത്തിന്റെ തലികയിൽ 20 MP വെച്ച് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അടുത്ത തെരഞ്ഞെടുപ്പിൽ 2019 നമുക്കുള്ളതാണ്, അടുത്ത വർഷം നമുക്കുള്ളതാണ്. മതേതര ഇന്ത്യയുടെ ചരിത്ര പുസ്തകത്തിൽ അടയാളപ്പെടുത്താനുള്ള വിഖ്യാതമായ ഒരു വർഷമാണ് കടന്നു വരാനുള്ളത്. നാം പ്രതീക്ഷയുള്ളവരാണ്. മുസ്ലിം യൂത്ത് ലീഗ് നമുക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വളരെ സത്യസന്ധമായി പറയാം, നിങ്ങളെ ആത്മവിശ്വാസമുള്ളവരാക്കി എന്നതാണ്, പ്രതീക്ഷയുള്ളവരാക്കി എന്നതാണ്. നരേന്ദ്രമോദിയുടെ കഠിനമായ ഈ ഭരണം തുടരുമ്പോഴും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വേട്ടക്കുട്ടികളെ പോലെ വേട്ടയാടപ്പെടുമ്പോഴും നമ്മൾ പറയുകയാണ്, പ്രതീക്ഷയുടെ ഒരു വെളിച്ചം 2019 നിങ്ങളെ കാത്തിരിക്കുന്നു. എല്ലാവർക്കും മുസ്ലിം യൂത്ത് ലീഗ് പുതുവർഷത്തിന്റെ ആശംസകൾ നേരുകയാണ്. ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുകയാണ്. ഈ ഹാപ്പി ന്യൂ ഇയർ മതേതരത്തിന്റെ ഹാപ്പി ന്യൂ ഇയർ ആക്കാനുള്ള ഉത്തരവാദിത്തമാണ് എന്റെ പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടത്. അതൊരു ദൗത്യമാണ് നമ്മുടെ, അത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, രാജ്യം ആഗ്രഹിക്കുന്ന ആ മാറ്റത്തിന് വേണ്ടി നാം സടകുടഞ്ഞ് നിൽക്കണം. നമ്മൾ വിശ്രമമില്ലാതെയാണ് മുന്നോട്ട് പോയത്, നമ്മൾ തളരാതെയാണ് മുന്നോട്ട് പോയത്. 600 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴും നമ്മുടെ കാലുകൾക്ക് തളർച്ച അനുഭവപ്പെട്ടിട്ടില്ല, നമ്മുടെ ശരീരം ക്ഷീണിച്ചിട്ടില്ല. നമ്മുടെ മനസ്സിൽ കത്തുന്നത് പോരാട്ടത്തിന്റെ പോർമുഖത്ത് കൂടി കടന്നു പോകുന്ന ഒരു മനുഷ്യ സമൂഹത്തിന്റെ മുൻഗാമികളുടെ ചരിത്ര രീതികളുടെ ഉണർത്തുപാട്ടാണ്. അതുകൊണ്ട് ധീരമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. കേരളത്തിൽ പിണറായി വിജയനാണുള്ളത്. പ്രിയപ്പെട്ട മുനീർ സാഹിബ് ഇവിടെ കൃത്യമായി സൂചിപ്പിക്കുകയുണ്ടായി. എന്താണ് പിണറായി വിജയൻ പറഞ്ഞത്? നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരും. എന്നാൽ സഖാവ് പിണറായി വിജയനോട് ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ AKD സെന്ററിലേക്ക് ചുരുങ്ങുമ്പോൾ സയ്യിദ്
ഉപയോഗിക്കുന്നത്. നിങ്ങൾ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഉട്ടോപ്യയിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യത്വം എന്ന് പറയുന്ന ആകാശത്തിലേക്ക് പടരുകയാണ്. മുസ്ലിം യൂത്ത് ലീഗ് എന്ന് പറയുന്ന ഈ ഉജ്ജ്വല രാഷ്ട്രീയ പ്രസ്ഥാനം ഉജ്ജ്വലമായ ഈ യുവജന യാത്ര സമാപിക്കുമ്പോൾ ഇടതുപക്ഷത്തുള്ള യുവജന സംഘടനകളോട് ഒരു വെല്ലുവിളി മാന്യമായി നടത്താൻ ആഗ്രഹിക്കുന്നു. ചുണ്ടയുണ്ടെങ്കിൽ ഡിഎംഐഫൈക്കാര നീ ഏറ്റെടുക്കണം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാൽനടയായി നടക്കാനുള്ള ഊക്ക് ഡിഎംഐഫൈക്കാരനുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ഏറ്റെടുക്കാൻ ഞാൻ വെല്ലുവിളിക്കാം. നിങ്ങൾക്ക് ഒരുപക്ഷെ ഒറ്റയ്ക്ക് സാധ്യമായില്ല എന്ന് വന്നേക്കാം. എന്നാൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ള മുഴുവൻ യുവജന സംഘടനകളെയും അണിനിരത്തി നിങ്ങൾ വാ. എന്നിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയതുപോലെ ഒരു യുവജന യാത്ര കാൽനടയായി നടത്താനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മുസ്ലിം യൂത്ത് ലീഗ് ഒരു ചരിത്രമാണ് വികസിപ്പിച്ചത്. ഒരു ചരിത്രം ആവർത്തിക്കപ്പെട്ടു എന്ന് തന്നെ അഭിമാനപൂർവ്വം നമുക്ക് പറയാം. പ്രിയപ്പെട്ട നമ്മുടെ മുനീർ സാഹിബും മുനവ്വർ അലി ശിഹാബുകളും ഒന്നിച്ച് വേദിയിൽ ഇരിക്കുമ്പോൾ അഭിമാനമുണ്ട് നമുക്ക്. മുസ്ലിം യൂത്ത് ലീഗ് അല്ലാതെ 3 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഇതുപോലെ യുവജന സംഘടനക്ക് പിറവി നൽകാൻ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ സാധ്യമായില്ല എന്ന അഭിമാനത്തോടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടാണ്. എനിക്കറിയാം, ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈകാടിന്റെ വളണ്ടിയർമാർക്ക് ഉച്ചനേരത്തെ ഒരു ഭക്ഷണം പോലും കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ലെന്ന ഖേദം ഞങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. പ്രിയപ്പെട്ട മുനവ്വർ അലി ശിഹാബുകൾ ഇന്നലെ അദ്ദേഹത്തിന്റെ നന്ദി വാക്കുകൾ എഴുതിയ സപ്ലിമെന്റിൽ പറഞ്ഞ പോലെ, നന്ദി കൊണ്ട് ഞങ്ങൾ കടം വീട്ടുന്നില്ല. അവ ജീവിതാവസാനം വരെ നിങ്ങൾ നൽകിയ ഈ സ്നേഹം മുനവ്വർ അലി തങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും എന്നത് തന്നെയാണ് ഈ ആത്മ നിങ്ങൾക്ക് നൽകുന്ന സമ്മാനം. ഈ ത്യാഗത്തിന് 1000 ഹൃദയത്തിൽ ചേർത്ത നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ കേൾക്കുന്നു. ഏറെ പ്രിയങ്കരനും ബഹുമാന്യമായ ഈ ജാഥയുടെ ക്യാപ്റ്റൻ സയ്യിദ് മുനവ്വർ അലി ശിഹാബുകൾ, വൈസ് ക്യാപ്റ്റൻ പി കെ ഫിറോസ്, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികൾ, വേദിയിലുള്ള മറ്റു നേതാക്കളെ, നല്ലവരായ ഈ സമാപന സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന സഹപ്രവർത്തകരെ സ്വീകരിച്ചു, വളരെ ഗംഭീരമായ ഈ പരിസമാപ്തിയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ വിരുദ്ധ യാത്രക്ക് ഇന്ന് ഈ തിരുവനന്തപുരം നഗരിയിൽ നൽകിയത്. ഇന്നലെ തിരുവനന്തപുരം സി എച്ച് ഫൗണ്ടേഷനിൽ ചേർന്ന ജാഥയിലെ സ്ഥിരാംഗങ്ങളുടെയും ഒഫീഷ്യൽസിന്റെയും യോഗത്തിൽ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ ഒരു കാര്യം സൂചിപ്പിച്ചു. 30 ദിവസത്തെ നോമ്പ് കഴിഞ്ഞ നാളെ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന്. അക്ഷരാർത്ഥത്തിൽ കഠിനമായ ഒരു തപസ്യ പോലെ കേരളത്തിന്റെ ഒരറ്റമായ കാസർഗോഡ് മഞ്ചേശ്വരത്തൊന്നും ആരംഭിച്ച് ഒരു വ്രതമെടുക്കുന്ന വിശുദ്ധിയോടെ ഏറ്റെടുത്ത മുദ്രാവാക്യത്തോട് ഏറെ നീതി പുലർത്തി അത് ജനങ്ങളുമായി സംബന്ധിച്ച്, അതിലേക്ക് ദേശീയ പ്രാധാന്യമുള്ള വ്യക്തിത്വങ്ങൾ സംബന്ധിച്ച്, കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നായകന്മാർ വന്ന് അഭിവാദ്യം വന്നിരുന്ന് ഈ നാടിന്റെ ആഭാരവൃദ്ധം ജനങ്ങളും ഒന്നു ചേർന്ന് ഒരു ജാഥയെ അഭിവാദ്യം ചെയ്യുമ്പോൾ, അനുധാവനം ചെയ്യുമ്പോൾ ആ യാത്ര ഉയർത്തിയതിന്റെ മുദ്രാവാക്യത്തോടുള്ള പ്രതിബദ്ധതയാണ് അതിയെന്ന് ആ യാത്ര നയിക്കുന്നതിന്റെ നായകന്മാരുടെ തൂവെള്ള മനസ്സിന്റെ പ്രശോഭിതമായ ഒരു കാഴ്ചയാണ് അത് എന്ന് ഈ നാട് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ ഏതൊരു സ്റ്റേഡിയം നമ്മൾ എടുത്താലും അവിടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം ഈ നഗരത്തെയും ഈ സംസ്ഥാനത്തെയും ഈ യുവജന സംഘടനയ്ക്ക് കൈയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വരാനിരിക്കുന്ന ഭാവിയുടെ ഏറ്റവും മികച്ച ഒരു പ്രതീതി നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ ജാഥ ആരംഭിച്ചു കഴിഞ്ഞതിനു ശേഷം രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. മതേതര ഇന്ത്യ തിരിച്ചുവരുന്നതിന്റെ പ്രഭാകിരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിന് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്നും 3 സംസ്ഥാനങ്ങളിൽ നിന്നും
മാത്രമില്ല, ഏതൊക്കെ സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ അവിടങ്ങളിലൊക്കെയും അതേതര ഇന്ത്യ തിരിച്ചു വരുന്നതിന്റെ പതാകകേരളങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ന് നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിയ ജാഥയാണ്, നമ്മുടെ സംസ്ഥാനം ആഗ്രഹിക്കുന്ന മുദ്രാവാക്യം ഉയർത്തിയ ഒരു ജാഥയാണ്. ഈ ജാഥ നയിച്ചത് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും ഒരു ഹൈറാർക്കിയിൽ കളിക്കെത്തണമെങ്കിൽ കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ താൻ നടന്നുപോയ മതിയാകൂ എന്ന് എവിടെയും ഒരു നിർബന്ധവുമില്ലാത്ത ഒരു നായകനാണ് നമ്മെ നയിച്ചിട്ടുള്ളത്. സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഈ ജാഥയ്ക്ക് നായകത്വം നയിക്കാൻ തയ്യാറായി എന്ന് പറയുന്നതാണ് ഈ ജാഥയുടെ ഏറ്റവും വലിയ മനോഹാരിത. അതിനെ അക്ഷരാർത്ഥത്തിൽ ഈ നാട് സ്വീകരിച്ചു, ഈ ജനം സ്വീകരിച്ചു, അതിന്റെ ഏറ്റവും നല്ല സൂചനയാണ് നമ്മൾ കണ്ടത്. ഇവിടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇനിയും ഒരുപാട് മുന്നേറേണ്ടതുണ്ട്. കേരളത്തിന്റെ യുവജന രാഷ്ട്രീയത്തിനിടയിൽ, കേരളത്തിലെ സാമൂഹിക ഇടപെടലുകൾക്കിടയിൽ, കേരളത്തിന്റെ സാംസ്കാരിക ഇടപെടലുകൾക്കിടയിൽ മുസ്ലിം യൂത്തിലേക്ക് അതിന്റെ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിന് നൽകിയ ഏറ്റവും വലിയ രൂക്ഷമായി ഈ യുവജന യാത്രയുടെ സമാപന സമ്മേളനത്തെ കണ്ടുകൊണ്ട് അതിന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും എം എസ് എഫിന്റെ ദേശീയ കമ്മിറ്റിയുടെ പേരിൽ നിന്നുകൊണ്ട് നിരവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഉത്തരേന്ത്യ. കേരളത്തിന്റെ യുവജന രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ പുത്തനധ്യായം ചൊല്ലിച്ചേർത്ത ഈ യുവജനയാത്ര സത്യവും അസത്യത്തിന്റെയും നടുവിൽ നിഷ്പക്ഷത എന്ന ഒരു വര വരച്ച് നിലപാട് പറയാൻ മറന്നുപോയ സുരക്ഷിത മേഖല രാഷ്ട്രീയത്തിൽ തേടിക്കൊണ്ടിരിക്കുന്ന യുവജന പ്രസ്ഥാനങ്ങളോട് തിരുത്തൽ ശക്തിയായി മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ യുവജനയാത്ര നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ യുവജനയാത്രക്ക് നേതൃത്വം നൽകിയ, അതിൻ്റെ നെടുനായകത്വം വഹിച്ച നേതൃത്വത്തിനും പ്രവർത്തകന്മാർക്കും ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്മാർക്ക് എം എസ് എഫിൻ്റെ അനുജ സഹോദരന്മാരുടെ ആയിരമല്ല പതിനായിരമല്ല ഗണിതശാസ്ത്രത്തിലെ അനന്തമായ അക്കങ്ങൾ ചേർത്ത് ഹൃദയാഭിവാദ്യങ്ങൾ. മുല്ലായ പഞ്ചായത്തിൽ നിന്ന് വന്ന വൈദ്യനാട് അംഗം ശരി എത്രയും പെട്ടെന്ന് സേതുവായി ബന്ധപ്പെടേണ്ടതാണ്. നമ്മുടെ ഉപഹാരങ്ങൾ നൽകുകയാണ്. സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസർമാരുടെ ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ തുക നൽകിയ കാസർഗോഡ് ജില്ലയിലെ ചെങ്കള പഞ്ചായത്തിൻ്റെ ഭാരവാഹികൾ, കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ ഭാരവാഹികളും വേദിയിലേക്ക് വരണം. കാസർഗോഡിന്റെ അഭിവാദ്യങ്ങൾ, കാസർഗോഡിന്റെ അഭിവാദ്യങ്ങൾ, അഭിവാദ്യത്തിൻ കുസുമങ്ങൾ. എല്ലാ പഞ്ചായത്തിലും പണം നൽകിയിട്ടുണ്ട്. സഹകരണ മേലെ
തിരുവനന്തപുരം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഉപഹാരം സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിക്കും തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികൾ നൽകുന്നു. ബാംഗ്ലൂർ കെ എം സി സിയുടെ പ്രസിഡന്റ് അവരുടെ കമ്മിറ്റി നൽകുന്ന സ്നേഹോപഹാരം സ്നേഹഹാരം മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിക്കും കെ എം സി സി പ്രസിഡന്റ് നൌഷാദ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ സമർപ്പിക്കുന്നു. ഈ പരിപാടിക്ക് നന്ദി പറയുന്നത് ഇതിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനും പ്രിയങ്കരനുമായ ഭീമാപ്പള്ളി റഷീദ് സാഹിബാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. നന്ദി പറയുന്നതാണ് ഭീമാപ്പള്ളി റഷീദ് സാഹിബ്. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ നമ്മുടെ ജാഥാ നായകൻ പാണക്കാട് സൈനപ്പള്ളി ഉപനായകൻ ഫിറോസ് സാഹിബ്, ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ താല്പര്യത്തോടും അഭിമാനത്തോടും കൂടിയാണ് വിനീതനായ ഞാൻ ഈ മഹത്തായ സദസ്സിന് നന്ദി പറയുന്നത്. കാലം എത്ര കഴിഞ്ഞാലും ചരിത്രത്തിന്റെ സ്വർണ ഏടുകളിൽ തിളക്കമാർന്ന ഒരധ്യായം സമ്മാനിച്ചുകൊണ്ട് ഹരിത യുവത്വത്തിന്റെ ശക്തിയും പ്രതീകവുമായി നമുക്ക് നിലനിൽക്കുവാൻ കഴിഞ്ഞത് ലോകം നമ്മെ നന്മയുടെ വക്താക്കളായി സാക്ഷ്യപ്പെടുത്തുകയാണ്.
വർഗീയ മുക്ത ഭാരതം അക്രമരഹിത കേരളം, വർഗീയ മുക്ത ഭാരതം അക്രമരഹിത കേരളം, വർഗീയ മുക്ത ഭാരതം അക്രമരഹിത കേരളം എന്ന മുദ്രാവാക്യം സംസ്ഥാന രാഷ്ട്രീയത്തിനും യുവത്വത്തിനും സമ്മാനിക്കുവാനും ആ മുദ്രാവാക്യത്തിന്റെ പരിശുദ്ധി നവംബർ 24 ഡിസംബർ 24 കാത്തു സൂക്ഷിച്ച് മഹത്തായ സംഭാവനകൾ നൽകുവാൻ നേതൃത്വം നൽകിയ മുസ്ലിം യൂത്ത് ലീഗിന്റെ അഭിനന്ദരായ നേതൃത്വത്തെ, നേതാക്കളെ, ഈ മഹത്തായ സദസ്സിൽ കടന്നു വന്ന ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ വിശുദ്ധ അതിഥികളായി എത്തിയ ബഹുമാനരായ വിശുദ്ധ അതിഥികളെ, അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിക്കും സമുദായത്തിനും ദീർഘവീക്ഷണത്തോടുകൂടി നേതൃത്വം നൽകുന്ന നമ്മുടെ അഭിമന്യരായ നേതാക്കൾ എല്ലാവർക്കും ഈ സദസ്സിനെ സമ്പന്നമാക്കുവാൻ ഡോക്ടർ എം കെ മുനീർ മലയാളം ടെലിവിഷനുമായി തത്സമയം ചേരുകയാണ്. എത്രത്തോളം യുവാക്കളെ ഈ ഉയർത്തിപ്പിടിച്ചുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് മുദ്രാവാക്യത്തിനോട് യുവാക്കൾക്കുള്ള ആഭിമുഖ്യമാണ് ഈ കാണിക്കുന്നത്. ഒരു നവ ഉന്മേഷം യുവാക്കളിൽ ഉണ്ടാക്കാൻ ഈ യുവജനയാത്രയ്ക്ക് സാധിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ മുദ്രാവാക്യം തന്നെയാണ്. ഈ രാജ്യം വർഗീയ വിമുക്തമാകണമെന്നും നമ്മുടെ സംസ്ഥാനം അക്രമരഹിതമാകണമെന്നും ആഗ്രഹിക്കാത്ത സാധാരണക്കാരില്ല. അപ്പോൾ സാധാരണക്കാരുടെ മുഴുവൻ പ്രാതിനിധ്യമാണ് യുവാക്കൾ ഇന്നത്തെ ഈ സമാപന സമ്മേളനത്തിലൂടെ കേരളത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. എം കെ മുനീറാണ് തത്സമയം മലയാളം ടെലിവിഷനുമായി പങ്കുവച്ചത്. പരിപാടിയുടെ സമാപനം, നന്ദി പ്രകാശന സമ്മേളനവും പ്രഭാഷണവും അവസാനിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മലയാളം ടെലിവിഷൻ്റെ പ്രേക്ഷകർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർ ജാഥാ നായകനുമൊത്ത് ഫോട്ടോ എടുക്കുന്ന ദൃശ്യങ്ങളാണ് മലയാളം ടെലിവിഷൻ്റെ പ്രേക്ഷകർ തത്സമയം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ അനങ്ങരടി പഞ്ചായത്തിൽ നിന്നുള്ള വൈദ്യകാടികളായ ഫാഹിദ് സദ്ദാമസൻ എന്നിവർ ഈ സ്റ്റേഡിയത്തിന്റെ കവാടത്തിലേക്ക് എത്തിച്ചേരണമെന്ന് പഞ്ചായത്ത് പരാതികൾ മലയാളം ടെലിവിഷനുമായി തത്സമയം ചേരുകയാണ്. എത്രത്തോളം യുവാക്കൾ ഈ മുദ്രാവാക്യത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട്? ഇത് ശരിക്കും ഒരു കൃത്യമായ രാഷ്ട്രീയ ജാഥയായിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറത്ത് കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ച് യുവസമൂഹം വളരെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഈ മുദ്രാവാക്യം എന്നതിൻ്റെ തെളിവ് ഇതിന് ലഭിച്ചിട്ടുള്ള ഒരു സ്വീകാര്യതയാണ്. മുസ്ലിം ലീഗിന് രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ ഞങ്ങൾ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ മുസ്ലിം ലീഗിന് ഒട്ടും രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത പല പ്രദേശങ്ങളിലും ഞങ്ങൾ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിന് രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത പ്രദേശങ്ങളിൽ പോലും ഈ യാത്രയ്ക്ക് ലഭിച്ചിട്ടുള്ള വർദ്ധിതമായിട്ടുള്ള അംഗീകാരവും സ്നേഹവും യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തോട് പൊതുസമൂഹം കാണിക്കുന്ന ഒരു ഏറ്റവും വലിയ സ്വീകാര്യതയാണ് തെളിയിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് മുസ്ലിം ലീഗിന് ഔന്നിത്യത്തിലേക്ക് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ കുലീനമായ രാഷ്ട്രീയമാണ്, അന്തസ്സുള്ള രാഷ്ട്രീയമാണ്. ഞങ്ങൾക്ക് എതിരാളികളോട് വിയോജിക്കാൻ അറിയാം, ഞങ്ങളെ ശക്തമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതൊരിക്കലും വെറുപ്പായി ഞങ്ങൾ സൂക്ഷിക്കുന്നില്ല. വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഇന്ത്യ ഭരിക്കുമ്പോൾ ഞങ്ങളൊരു വിയോജിക്കാനും സൗഹൃദത്തിൽ സംവാദങ്ങൾ ഉണ്ടാക്കാനുമുള്ള രാഷ്ട്രീയ സന്ദേശമാണ് പറഞ്ഞത്. അതിന് കിട്ടിയ സ്വീകാര്യതയായി ഈ ജാഥയുടെ വിജയം കാണുകയാണ്. ജീവ് കാന്തപുരമാണ് തത്സമയം മലയാളം ടെലിവിഷനുമായി ഇന്നിൻ്റെ രാഷ്ട്രീയം സംസാരിച്ചത്.
രണ്ട് മുദ്രാവാക്യങ്ങളായിരുന്നു കഴിഞ്ഞ 24-ാം തീയതി കാസർഗോഡിൽ നിന്നും ജാഥപ്രയാണം ആരംഭിക്കുമ്പോൾ വെച്ചിട്ടുള്ളത്. എത്രത്തോളം യുവാക്കൾക്കിടയിൽ ആ മുദ്രാവാക്യം സ്വാധീനം ചെലുത്താൻ സാധിച്ചു? തീർച്ചയായും ഇത് ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ നവംബർ 24-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര. ഞങ്ങൾ പ്രധാനമായും ഉന്നയിച്ച വിഷയം ഒന്ന് വർഗീയ മുക്ത ഭാരതം, അക്രമരഹിത കേരളം. അതോടൊപ്പം കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെയും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെയും ജനവിരുദ്ധ നയങ്ങൾ ജനമധ്യത്തിൽ തുറന്നു കാണിക്കുക എന്നുള്ളതായിരുന്നു. ജനങ്ങൾ ഏറ്റെടുത്തു, യുവജനങ്ങൾ മാത്രമല്ല ആബാലവൃദ്ധം ജനങ്ങൾ ഈ ജാഥ ഏറ്റെടുത്തു എന്നതിൻ്റെ തെളിവാണ് ഇത്രയധികം ആൾക്കൂട്ടങ്ങൾ. വലിയ യുവജന പങ്കാളിത്തവും ജനപങ്കാളിത്തവും ഈ ജാഥയിൽ ഉടനീളം ഉണ്ടായത്. സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാട് ജാഥ കേരളത്തിൽ നടത്താറുണ്ട്. ആ ജാഥയിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ കണ്ടൊരു കാര്യം, അത്തരം ജാഥകളൊക്കെ ആ രാഷ്ട്രീയ പാർട്ടികൾ, ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ മാത്രം നടത്തുന്ന ജാഥകളാണ്. പക്ഷേ ഇത് കേരളത്തിലെ ജനത നടത്തിയ ഒരു യുവജന യാത്രയാണ്. ആ അർത്ഥത്തിൽ ഞങ്ങൾ വലിയ അഭിമാനത്തിലാണ് നിൽക്കുന്നത്. ഇന്നത്തെ തിരുവനന്തപുരം നഗരിയിൽ നടത്തിയ സമാപന സമ്മേളനം കൂടി ഏതാണ്ട് 80,000 ആളുകൾ കൊള്ളുന്ന ഈ സ്റ്റേഡിയത്തിൽ പോലും കൊള്ളാത്ത അത്ര ആളുകളുടെ പങ്കാളിത്തമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങളൊക്കെ പുറത്ത് നിൽക്കേണ്ടത്, വൈറ്റ് ഗാർഡ് അംഗങ്ങൾക്ക് പോലും മുഴുവനായും ഇതിനകത്ത് കയറാൻ കഴിയാത്ത അത്ര ജനനിബിഡമായിരുന്നു. എല്ലാ അർത്ഥത്തിലും ജനങ്ങളിത് ഏറ്റെടുത്തിരിക്കുന്നു. ഞങ്ങളുടെ യാത്ര മാത്രമേ ഇവിടെ അവസാനിക്കുന്നുള്ളൂ, ക്യാമ്പയിൻ അവസാനിക്കുന്നില്ല. വർഗീയതയ്ക്കെതിരായി, അക്രമരാഷ്ട്രീയത്തിനെതിരായി, ഒപ്പം BJP സർക്കാർ 2019 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുത്താൻ കേരളത്തിൽ നിന്നും UDF 20 MP അനുകൂലമായി സൃഷ്ടിക്കാൻ ആവശ്യമായ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ഞങ്ങൾ നിർവഹിക്കാൻ 2021 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അനുകൂലമായ തരംഗം കേരളത്തിൽ ഉണ്ടാക്കാൻ കൂടിയുള്ള ഒരു ശ്രമം കൂടിയാണ് ഞങ്ങളുടെ യാത്രയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത്. ബന്ധു നിയമ വിവാദത്തിൽ ഡോക്ടർ KT ജലീലിനെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികൾ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ? തീർച്ചയായും അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഇനി ആരംഭിക്കാനിരിക്കുകയാണ്. ഇനി യാത്ര സമാപിച്ചു കഴിഞ്ഞു, ഇനി രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ കോടതിയെ സമീപിക്കാനിരിക്കുകയാണ്. കോടതിയിലെത്തുന്നതോടുകൂടി മന്ത്രി KT ജലീലിൻ്റെ ഭാവി എന്താകും എന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് തുടരാൻ കഴിയില്ല എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം അത്രയേറെ കൃത്യമായ തെളിവുകളും അതുപോലെ തന്നെ രേഖകളുമാണ് ഇതിനകം തന്നെ ഞങ്ങൾക്ക് ശേഖരിക്കാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനും സാധിച്ചത്. അപ്പോൾ ഇന്ന് കഴിഞ്ഞു, നേരം പുലർന്നാൽ നാളെ മുതൽ ഞങ്ങൾ നിയമപരമായ പോരാട്ടം കൂടി ആരംഭിക്കാനിരിക്കുകയാണ്. ശക്തമായ രീതിയിൽ രാഷ്ട്രീയ പ്രക്ഷോഭവും നിയമ പോരാട്ടവും മന്ദു നിയമനവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മറ്റൊരു ആരോപണം കൂടി ഞങ്ങൾ അതിൻ്റെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു മന്ത്രിക്കെതിരെയുള്ള അഴിമതിയുടെ തെളിവുകൾ കൂടി ഞങ്ങൾ പുറത്തുവിടാനിരിക്കുകയാണ്. കഴിഞ്ഞ 24-ാം തീയതി കാസർഗോഡിൽ നിന്നും പ്രയാണം ആരംഭിച്ച മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജാഥ തിരുവനന്തപുരത്ത് സമാപിച്ചിരിക്കുകയാണ്. രണ്ട് മുദ്രാവാക്യങ്ങളായിരുന്നു ഉയർത്തിപ്പിടിച്ചിരുന്നത്. ആ മുദ്രാവാക്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് യുവാക്കൾ വളരെ തോതിൽ സ്വാധീനം ചെലുത്താൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർക്ക് സാധിച്ചു എന്ന് തന്നെയാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാക്കൾ അവകാശപ്പെടുന്നത്. മലയാളം ടെലിവിഷന് വേണ്ടി നൗഷാദ് അത്തിപ്പൻ. മൈക്ക് എടുത്തു.